بسم الله الرحمن الرحيم الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب وجنغل ശ്രദ്ധിച്ചു കേൾക്കുകയും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്ന എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അവർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിരിക്കുന്നത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അസ്സലാമു അലൈക്കും. റിയാദുസ്സാലിഹീനിലെ നാലാമത്തെ അധ്യായമാണ്. മൂന്ന് അധ്യായങ്ങളാണ് റമദാനിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയത്. നാലാമത്തെ അധ്യായമാണ് ബാബു അസ്സിദ്ഖ്, സിദ്ഖിനെക്കുറിച്ചുള്ള അധ്യായം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ രീതി അനുസരിച്ച് ഈ അധ്യായവുമായി ബന്ധപ്പെട്ട് വന്ന ഖുർആൻ വചനങ്ങളാണ് ആദ്യം നൽകുക. അതനുസരിച്ച് ആദ്യത്തെ ആയത്ത് ഖാല അല്ലാഹു തആല അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സാദിഖീൻ. സൂറത്ത് തൗബയിലെ 119-ാമത്തെ വചനമാണ്. സിദ്ഖ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുതാബഖത്തുൽ ഖബരി ലിൽ വാഖിഇ എന്നാണ്. പറയപ്പെടുന്ന കാര്യം യാഥാർത്ഥ്യത്തോട് യോജിച്ചതായിരിക്കുക. ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ അത് യാഥാർത്ഥ്യത്തോട് യോജിച്ചതാകാം, യോജിക്കാത്തതാകാം. യോജിച്ചതിന് സിദ്ഖ് എന്ന് പറയും, യോജിക്കാത്തതിന് കദിബ് എന്നും പറയും. സിദ്ഖിൻ്റെ വിപരീത പദമാണ് കദിബ്. നമ്മൾ കളവ് എന്ന് പറയും, സിദ്ഖിന് സത്യം അല്ലെങ്കിൽ സത്യസന്ധത എന്നൊക്കെ പറയും. ഉദാഹരണമായി ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഒരാൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് എന്ന് പറഞ്ഞാൽ അത് സിദ്ഖാണ്, എന്ന് വെച്ചാൽ യാഥാർത്ഥ്യത്തോട് യോജിച്ചതാണ്. ഇന്ന് ശനിയാഴ്ചയാണ് എന്നൊരാൾ പറഞ്ഞാൽ അത് കദീബാണ്. അതാണ് സിദ്ഖും കദീബും. ഉള്ളതുപോലെ പറഞ്ഞാൽ അത് സിദ്ഖാണ്, ഇല്ലാത്തത് പറഞ്ഞാൽ അതെന്തായി? കദീബുമായി. അതാണ് മുതാബഖത്തുൽ ഖബരി ലിൽ വാഖി എന്ന് പറഞ്ഞാൽ. അങ്ങനെ പറഞ്ഞാൽ സിദ്ഖുൻ ഫിൽ അഖ്വാൽ, രണ്ട് തരം സിദ്ഖുകളുണ്ട്. സിദ്ഖുൻ ഫിൽ അഖ്വാൽ ഉണ്ട്, വാക്കുകളിലുള്ള സിദ്ഖ്. അപ്പോൾ സംസാരത്തിൽ വരുന്നത് എന്താണ്? സിദ്ഖുൻ ഫിൽ അഖ്വാലാണ്. രണ്ടാമത്തേത് സിദ്ഖുൻ ഫിൽ അഫ്ആലുണ്ട്. സിദ്ഖുൻ ഫിൽ അഫ്ആൽ, ഫിഅലുകളിലുള്ള സിദ്ഖ് എന്ന് പറഞ്ഞാൽ എന്താ? ഖൗലിലുള്ള, അഖ്വാലിലുള്ള, വാക്കുകളിലുള്ള സിദ്ഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി ഉള്ളതുപോലെ പറയലാണ് എന്ത്? വാക്കുകളിലുള്ള സിദ്ഖ്. പ്രവർത്തനത്തിലുള്ള സിദ്ഖ് എന്ന് പറഞ്ഞാൽ എന്താ? അത് അൻ യകൂനൽ ഇൻസാൻ ബാത്തിനുഹു മുവാഫിഖൻ ലി ളാഹിരിഹി. ഒരാൾ അയാളുടെ പുറംഭാഗം ഉള്ളിലുള്ളതിനോട് യോജിച്ച് വരുന്നതിനെയാണ് എന്ത് പറയുക? പ്രവർത്തനങ്ങളിലുള്ള സിദ്ഖ്. അയാളുടെ പുറത്തെ പ്രവർത്തനവും ഉള്ളിലുള്ള പ്രവർത്തനം എന്താകുക? ഒന്നാകുക. അപ്പോഴാണ് അയാൾ എന്താവുന്നത്? പ്രവർത്തനത്തിൽ സാദിഖ് ആകുന്നത്. ഉള്ളിലുള്ളതൊന്നും പുറത്ത് കാണിക്കുന്നത് വേറൊന്നും ആയാൽ അയാൾ എന്തായി? കാദിബായി. അയാൾ സാദിഖല്ല. അപ്പോൾ ഈ സിദ്ഖ്, സത്യം എന്നത് എന്തല്ല? വാക്കുകളിൽ മാത്രമുള്ളതല്ല, മറിച്ച് എവിടെയുണ്ട്? പ്രവർത്തനങ്ങളിലുമുണ്ട് എന്നർത്ഥം. ഉള്ളിലുള്ളതനുസരിച്ചാണ് പുറത്തുള്ള പ്രവർത്തനമെങ്കിൽ, പുറത്തുള്ള പ്രവർത്തനം ഉള്ളിലുള്ളതനുസരിച്ചാണ് എങ്കിൽ അത്
അദ്ദേഹം സാദിഖായി, അത് സിദ്ഖായി. അതല്ലെങ്കിലോ അയാൾ ഖാദിബാണ്. അപ്പോൾ ഒരാൾ പുറത്തൊരു കാര്യം കാണിക്കുകയും ഉള്ളിൽ വേറൊന്ന് ആക്കുകയും ചെയ്താൽ അയാളെ നമ്മൾ വിളിക്കേണ്ടത്, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷ, അയാൾ ആരാ? ഖാദിബാണ്, എന്തല്ല, സാദിഖല്ല. മനസ്സിലല്ലേ? അപ്പോൾ മുനാഫിക്ക് ഉദാഹരണം, മുനാഫിക്ക് എന്തല്ല? സാദിഖല്ല. മുനാഫിക്കാരാ? ഖാദിബാണ്, ഖാദിബാണ്. അയാൾ ഫിഅലിൽ, പ്രവർത്തനങ്ങളിൽ തന്നെ അയാൾ എന്താണ്? സത്യസന്ധനല്ല. ബിദഅത്ത് ചെയ്യുന്നവൻ, അവൻ യഥാർത്ഥത്തിൽ ബിദഅത്ത് ചെയ്യുന്ന ഒരാൾ എന്താ ചെയ്യുന്നത്? അയാൾ പറയുന്നത് ഞാൻ റസൂലിനെ ഇത്തിബാ ചെയ്യാണ് എന്നാണ്. യഥാർത്ഥത്തിൽ അയാൾ റസൂലിനെ ഇത്തിബാ ചെയ്യുന്നില്ല. അപ്പോൾ ആ വിഷയത്തിൽ അയാൾ സാദിഖല്ല, പിന്നെന്താ? ഖാദിബാണ്. കാരണം അയാൾ പറയണത് എന്താണ്? അയാൾ പറയുന്നത് ഞാൻ റസൂലിനെ ഇത്തിബാ ചെയ്യുന്നു എന്നാണ്, അല്ലെങ്കിൽ റസൂലിനെ സ്നേഹിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ബിദഅത്തുകൾ ചെയ്യുന്ന ആളുകൾ റസൂലിനെ സ്നേഹിക്കുന്നില്ല. കാരണം റസൂലിൻ്റെ പ്രവർത്തനത്തിലൂടെ യോജിച്ചതല്ല അയാളുടെ എന്ത് പ്രവർത്തനം. റസൂലിനെ അയാൾ യഥാർത്ഥത്തിൽ ഇത്തിബാ ചെയ്യുന്നില്ല. ഇവിടെ അല്ലാഹു തആല ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ, സത്യവിശ്വാസികളെ ഇത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വകൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സാദിഖീങ്ങളുടെ കൂടെയാകണം. ഈ സാദിഖ് എന്താന്ന് മനസ്സിലായല്ലോ. രണ്ട് രൂപത്തിൽ സാദിഖുണ്ട്. ഒന്ന് സംസാരങ്ങളിലുള്ള സിദ്ഖ്, രണ്ട് പ്രവർത്തനങ്ങളിലുള്ള സിദ്ഖ്. രണ്ടായിരുന്നാലും ശരി, വിശ്വാസികൾ ആരായിരിക്കണം? വകൂനു മഅസ്സാദിഖീൻ, വിശ്വാസികൾ സാദിഖുകളുടെ കൂടെയാകണം. സൂറത്ത് തൗബയിലെ 119-ാമത്തെ വചനമാണ് ഇത്. സൂറത്ത് തൗബ പരിശോധിച്ചാൽ ഈ ആയത്ത് അവതരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ആയത്തിൻ്റെ തൊട്ട് മുമ്പ് പറയുന്ന സംഭവം നമ്മൾ തൗബയുടെ അധ്യായത്തിൽ വിശദീകരിച്ച ഒരു സംഭവമുണ്ട്. മൂന്നാളുകളുടെ കഥ അറിയാലോ, കാബിബ്ന അബാർ അടക്കമുള്ള മൂന്നാളുകളുടെ കഥ. ആ കഥ അഥവാ തബൂക്ക് യുദ്ധത്തിൽ നിന്ന് വിട്ടുനിന്ന മൂന്നാളുകളുടെ അവസ്ഥ, അവരുടെ തൗബയുമായി ബന്ധപ്പെട്ട് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ആ സംഭവം കാബിബ്ന മാലിക് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഈ മൂന്നാളുകളുടെ സംഭവം, വഅല സലാസത്തിൽ ലദീന ഖുല്ലിഫു എന്ന് പറഞ്ഞുകൊണ്ട് അത് വിശദീകരിക്കുന്നുണ്ട്. പിന്തിന്ന യുദ്ധത്തിൽ നിന്ന് പിന്തിന്ന മൂന്നാളുകൾ എന്ന് പറഞ്ഞിട്ട് ആ സംഭവം വിശദീകരിക്കുന്നുണ്ട്. ആ മൂന്നാളുകൾ യഥാർത്ഥത്തിൽ അവർ സാദിഖുകളായിരുന്നു, സാദിഖുകളായിരുന്നു. ആ 118-ാമത്തെ വചനം, സൂറത്ത് തൗബയിലെ 118-ാമത്തെ വചനം ഈ സംഭവമാണ്, ഈ മൂന്നാളുകളെക്കുറിച്ചുള്ള സംഭവമാണ്. 119-ാമത്തെ വചനമാണ് എന്ത്? ഇപ്പോൾ നമ്മൾ ഉള്ള ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ. അപ്പോൾ ആ സംഭവം പറഞ്ഞു കഴിഞ്ഞ ശേഷമാണ് അള്ളാഹു എന്ത് മുഅ്മിനീങ്ങളോട് കൽപ്പിക്കുന്നത്? നിങ്ങൾ തഖ്വയുള്ളവരാകണം, നിങ്ങൾ സാദിഖുകളുടെ കൂടെയാകണം, ഖാദിബുകളുടെ കൂടെ ആകരുത്. സാദിഖുകളുടെ കൂടെ ആകണം എന്ന് പറഞ്ഞാൽ ഖാദിബുകളുടെ കൂടെ ആകരുത്. അന്ന് ഈ മൂന്നാളുകൾ ഒഴികെയുള്ളവർ, യഥാർത്ഥത്തിൽ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത, അള്ളാഹു റസൂലിൻ്റെ വിധി നിയമം അംഗീകരിക്കാത്ത വേറെ ആളുകളുടെ ആയിരുന്നു. അവരൊക്കെ പലതരത്തിലുള്ള കളവുകൾ പറയുകയാണ് ചെയ്തത്, പല എക്സ്ക്യൂസുകളും പറയുകയാണ് ചെയ്തത്. പക്ഷെ ഇവരെന്ത് ചെയ്തില്ല? അത്തരം കളവുകളോ എക്സ്ക്യൂസുകളോ പറയാൻ ഇവർ കൂട്ടുനിന്നില്ല എന്ന സംഭവം വിശദീകരിച്ച ശേഷമാണ് അള്ളാഹു പറയുന്നത്, വകൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സാദിഖുകളുടെ കൂടെ നിൽക്കണം എന്ന് പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സിദ്ഖ്, എന്താണ് കെദിബ്? നമ്മൾ കേവലം ഞങ്ങൾ സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കണം എന്ന് പറയലല്ല എന്ത് സിദ്ഖ്, അതല്ല. മറിച്ച് അള്ളാഹുവിൻ്റെ, യഥാർത്ഥത്തിൽ അള്ളാഹു നോക്കുന്നത് മനുഷ്യരുടെ മനസ്സിലേക്കാണ്. കഅബ റളിയല്ലാഹുവിൻ്റെ മനസ്സ് അള്ളാഹു അറിഞ്ഞു, അതിനനുസരിച്ചാണ് അള്ളാഹു എന്ത് ചെയ്തത്? തൗബ നൽകിയത്. ഖുർആനിൽ പരാമർശിക്കുകൂടി ചെയ്യാവുന്ന രൂപത്തിൽ കഅബിൻ്റെ തൗബ, കഅബ അടക്കമുള്ള ഈ മൂന്നാളുകളുടെ തൗബ വളരെ ശക്തിയുള്ള തൗബയായിരുന്നു. അതാണ് യഥാർത്ഥത്തിൽ സിദ്ഖിൻ്റെ അടയാളം എന്നർത്ഥം. രണ്ടാമത്തെ ആയത്ത് വസ്സാദിഖീന വസ്സാദിഖാത്ത്, സൂറത്ത് അഹ്സാബിലെ 35-ാമത്തെ വചനമാണത്. സൂറത്ത് അഹ്സാബിലെ 35-ാമത്തെ വചനത്തിലെ
സിദ്ഖുമായി ബന്ധപ്പെട്ട പരാമർശമാണ്. ആ വചനം ആരംഭിക്കുന്നത് ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വചനമാണ് 35-ാമത്തെ വചനം. അത് മുസ്ലിമീങ്ങളായ പുരുഷന്മാർ, മുസ്ലിമീങ്ങളായ സ്ത്രീകൾ, മുഅ്മിനുകളായ പുരുഷന്മാർ, മുഅ്മിനുകളായ സ്ത്രീകൾ എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുന്നത് വസ്വാദിഖീന വസ്സാദിഖാത്ത്. എന്നിട്ട് അതിൻ്റെ അവസാനം എന്താ പറയുന്നത്? അവസാനം പറയുന്നത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതം വ അജ്റൻ അലീമാ. ഈ ആളുകളെ പുകഴ്ത്തി പറയണം. മുസ്ലിമീങ്ങളായ ആണുങ്ങൾ, മുസ്ലിമീങ്ങളായ പെണ്ണുങ്ങൾ, മുഅ്മിനീങ്ങളായ ആണുങ്ങൾ, മുഅ്മിന, എന്നിട്ട് സിദ്ഖ് ചെയ്യുന്ന സാദിഖുകളായ ആണുങ്ങൾ, സാദിഖത്തുകളായ പെണ്ണുങ്ങൾ, അവർക്കെന്താണ് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ, അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ വ അജ്റൻ അലീമ, മഹത്തായ പ്രതിഫലവും ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം അള്ളാഹു പുകഴ്ത്തുന്ന അവസരമാണ്. അള്ളാഹു ഈ ആളുകളെ പുകഴ്ത്തുകയാണ്. പുകഴ്ത്തിക്കൊണ്ട് അള്ളാഹു പറയുകയാണ് എന്ത്? അവരെ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട്. ആരെ? സാദിഖുകളെയും സാദിഖത്തുകളെയും അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ബഹുമാനം എന്താണ്? അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ, അള്ളാഹു അവർക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, മഗ്ഫിറത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ വാജിറൻ അലീമ, വലിയ മഹത്തായ പ്രതിഫലവും അള്ളാഹു അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. അതാണ് രണ്ടാമത്തെ വചനം. മൂന്നാമത്തെ വചനം ഫലൗ സദഖുല്ലാഹ ലകാന ഖൈറൽ ലഹും. ഫലൗ സദഖുല്ലാഹ ലകാന ഖൈറൽ ലഹും. ഫലൗ സദഖുല്ലാഹ, അള്ളാഹുവിനോടുള്ള വിനിമയങ്ങളിൽ അവർ സത്യസന്ധന്മാരായാൽ, ലക്കാന ഖൈറൽ ലഹും, അതാണ് അവർക്ക് ഉത്തമം. അള്ളാഹുവിനോടുള്ള കാര്യത്തിൽ അവർ സത്യസന്ധരാവുക, അവിടെ നിഫാഖ് കാണിക്കാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ പല സന്ദർഭത്തിലും റസൂലിനോടുള്ള ആളുകളുടെ പെരുമാറ്റം, മുനാഫിക്കുകളായ ആളുകളുടെ പെരുമാറ്റം മനസ്സിൽ വേറൊന്ന് വെച്ചുകൊണ്ടായിരുന്നു. അങ്ങനെയല്ലാതെ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള പെരുമാറ്റത്തിൽ സത്യസന്ധത കാണിച്ചാൽ അതാണ് അവർക്കെന്ത്? ഉത്തമം. അതിൻ്റെ നേരെ വിപരീതം എന്താ? അള്ളാഹുവിനോടുള്ള പെരുമാറ്റത്തിൽ കെതിവ് കാണിച്ചാൽ അതവർക്ക് എന്തായിരിക്കും? തിന്മയായിരിക്കും. സൂറത്ത് അഹ്സാബിൻ്റെ 24-ാമത്തെ വചനം അതാണ്. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അള്ളാഹുവിന് സാദിഖീങ്ങളായ ആളുകൾക്ക് അവരുടെ സിദ്ഖിന് പകരം കൊടുക്കണം, പ്രതിഫലം കൊടുക്കണം. അതിനുവേണ്ടിയാണ് ഇത് പറഞ്ഞത്. അതുപോലെ തിരിച്ചും മുനാഫിക്കുകളാണ് ഇവിടെ കാതിബ്യങ്ങൾ. അവർക്ക് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹുവിന് അവരെ ശിക്ഷിക്കണം, അല്ലെങ്കിൽ അള്ളാഹുവിന് അവർക്ക് പുറത്തു കൊടുക്കണം. അതിന് വേണ്ടിയാണ്. അപ്പോൾ നോക്കൂ, ലിയജ്സി അല്ലാഹു സാദിഖീന ബിസിദ്ഖിഹിം. അതിൽ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഫലൗ സദഖുല്ലാഹ ലകാന ഖൈറല്ലോ, സാദിഖുകളാണെങ്കിൽ അതാണ് അവർക്ക് ഉത്തമം എന്ന് പറഞ്ഞാൽ, സാദിഖുകളാവുക എന്നത് എല്ലാ വിഷയങ്ങളിലും ഒരു ഉന്നതമായ ഏറ്റവും വലിയ ഒരു വിഷയമാണ് എന്നർത്ഥം. അള്ളാഹുവിനോടുള്ള വിഷയത്തിലായാലും മനുഷ്യന്മാരോടുള്ള വിഷയത്തിലായാലും ഒക്കെ എന്ത് വേണം? സാദിഖുകളാകണം. അതാണ് യഥാർത്ഥത്തിൽ അവർക്ക് ഉത്തമം എന്ന്. ഭൂരിഭാഗം ആളുകളുടെയും അവസ്ഥ യഥാർത്ഥത്തിൽ, പലപ്പോഴും മനുഷ്യൻ സത്യസന്ധനാകും എവിടെ? സൃഷ്ടികളുമായുള്ള കാര്യത്തിൽ. മനുഷ്യരോടൊക്കെ അയാൾ വളരെ സത്യസന്ധനാണ് എന്ന് പറയും ആളുകളൊക്കെ. ഇടപാടിൻ്റെ കാര്യത്തിൽ അയാൾ വളരെ സത്യസന്ധനാണ്, കടം വാങ്ങിയാൽ തിരിച്ചു തരും, വിശ്വസിക്കാം അയാളെ എന്നൊക്കെ പറയും. പക്ഷെ പലപ്പോഴും ഇങ്ങനെയുള്ള മനുഷ്യന്മാർ പോലും അള്ളാഹുമായുള്ള ബന്ധത്തിൽ നമുക്കൊക്കെ പലപ്പോഴും പറ്റുന്ന അബദ്ധമാണ്. അള്ളാഹുമായുള്ള ബന്ധത്തിൽ നമുക്ക് സാദിഖുകളാകാൻ കഴിയാറില്ല. അത് നമ്മൾ യഥാർത്ഥത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ അള്ളാഹു തആല വക്കൂനുമാ സാദിഖീൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ വിചാരിക്കരുത് കേവലം ദുനിയാവിൽ മനുഷ്യൻ സാമ്പത്തികമായോ അല്ലെങ്കിൽ ഇടപാടുകളിലോ മാത്രം നടത്തുന്ന അല്ലെങ്കിൽ വാക്കുകളിലോ മാത്രമുള്ള സത്യസന്ധതയാണ് ഇത് എന്നാരും വിചാരിക്കരുത്. മറിച്ച് എല്ലാ കാര്യങ്ങളിലും രണ്ടു തരം സത്യസന്ധത നമ്മൾ പറഞ്ഞു. അഖ്വാലിലുള്ള സിദ്ഖ്, സിദ്ഖുൻ ഫിൽ അഖ്വാൽ. രണ്ടാമത്തേത് സിദ്ഖുൻ ഫിൽ അഅ്മാൽ, അമലുകളിലും ഖൗലിലും ഒക്കെ നമുക്ക് എന്താകണം? സത്യസന്ധരാകാൻ സാധിക്കണം. അതാണ് ഈ ആയത്തിൻ്റെ വിശദീകരണം. ഈ വിഷയത്തിലെ ഒന്നാമത്തെ ഹദീസ് عن ابن مسعود رضي الله عنه قال
عن النبي عن ابن مسعود رضي الله عنه عن النبي صلى الله عليه وسلم قال ان الصدق يهدي الى البر وان البر يهدي الى الجنه وان الرجل لا يصدق حتى يكتب عند الله صديقا وان الكذب يهدي الى الفجور وان الفجور يهدي الى النار وان الرجل لا يكذب حتى يكتب عند الله كذابا متفق عليه اذان حديث ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇബ്നു മസ്ഊദിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അബ്ദുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു ചെറിയ ഉയരം കുറഞ്ഞ മനുഷ്യനായിരുന്നു, പണ്ഡിതന്മാരുടെ നേതാവാണ് സ്വർഗത്തിൽ അദ്ദേഹം. അദ്ദേഹത്തെ പലപ്പോഴും കൂടെയുള്ളവരൊക്കെ കളിയാക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലിങ്ങനെ ഒരു വണ്ണം കുറഞ്ഞിട്ടായിരുന്നു. ഈ ഈത്തപ്പന മരത്തുമൊക്കെ കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാല് പുറത്ത് കണ്ടിട്ട് പലരും അദ്ദേഹത്തെ കളിയാക്കിയപ്പോൾ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടില്ല. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ എന്താ ആരെയാണ് കളിയാക്കിയതെന്ന് നിങ്ങൾക്കറിയാമോ, അദ്ദേഹം വലിയ മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ കാല് ചെറുതാണെങ്കിലും വലുതാണെന്നൊക്കെ ചരിത്രം ഒരുപാടുണ്ട്. വലിയ മഹാപണ്ഡിതനാണ് ആര്, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന സിദ്ഖ, തീർച്ചയായും സിദ്ഖ് എന്നത്, സിദ്ഖ് എന്താ നമുക്ക് മനസ്സിലായല്ലോ. സിദ്ഖ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ഇനി രണ്ടെണ്ണം വേണം, സിദ്ഖുൻ ഫിൽ അഖ്വാൽ, സിദ്ഖുൻ ഫിൽ അഫ്ആൽ. വാക്കുകളിലുള്ള സിദ്ഖും പ്രവൃത്തിയിലുള്ള സിദ്ഖും ഉണ്ടാകണം. സിദ്ഖ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് കേവലം ഇടപാടുകളിലുള്ള വിഷയമാണ് എന്ന്, എല്ലാ വിഷയത്തിലും എന്ത് വേണം, സിദ്ഖ് വേണം. ആ സിദ്ഖ് എന്ന് പറയുന്നത് യഹ്ദി, അത് നയിക്കുന്നു. ഹദാ യഹ്ദി, എങ്ങോട്ട് നയിക്കും, ഇലൽ ബിർറി, നന്മയിലേക്ക് നയിക്കും. ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ, വ ഇന്നൽ ബിർറ, തീർച്ചയായും നന്മ, യഹ്ദി, അത് നയിക്കും, ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക്. ഇലൽ ജന്ന, വ ഇന്നൽ, വ ഇന്ന സിദ്ഖ, വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് നയിക്കും സിദ്ഖ്. വ ഇന്ന റജുല ല യസ്ദുഖു ഹത്ത യുക്തബ ഇൻദ അല്ലാഹി സിദ്ദീഖ. വ ഇന്ന റജുല, ഒരു മനുഷ്യൻ, ല യസ്ദുഖു, അവൻ സത്യസന്ധനായിത്തീരും, സത്യത്തിൻ്റെ ആളായിത്തീരും. ഹത്ത യുക്തബ, രേഖപ്പെടുത്തപ്പെടുന്നത് വരെ, കതബ യുക്തബ, രേഖപ്പെടുത്തുന്നത് വരെ, ഇൻദ അല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്ക് അടുത്ത്, സിദ്ദീഖ, സിദ്ദീഖായി, അള്ളാഹുവിൻ്റെ അടുത്ത്. സിദ്ദീഖ് എന്നതൊരു പൊസിഷനാണ്, ഒരു സ്ഥാനമാണ്. ഇന്നർ റജുല ല യസ്ദുഖു, ഒരു മനുഷ്യൻ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും, സത്യം ചെയ്തുകൊണ്ടേയിരിക്കും, സത്യസന്ധത അഖ്വാലിലും അഅ്മാലിലും ആയിക്കൊണ്ടേയിരിക്കും. ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖ, അദ്ദേഹം സത്യത്തിൻ്റെ ആളായി എത്ര എത്തും, ഹത്താ യുക്തബ ഇൻദല്ലാ, അള്ളാഹുവിൻ്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെടുന്നത് വരെ, എന്തായിട്ട്, സിദ്ദീഖ, സിദ്ദീഖായിട്ട് രേഖപ്പെടുത്തപ്പെടും. വ ഇന്നർ റജുല, വ ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, വ ഇന്നൽ കദിബ, തീർച്ചയായും കദിബ്, നമ്മൾ പറഞ്ഞല്ലോ എന്താ സിദ്ഖിൻ്റെ വിപരീതമാണ് കദിബ്, എന്താകും, വ ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, അത് ഫുജൂറിലേക്ക് നയിക്കും, തിന്മയിലേക്ക്, അധർമ്മത്തിലേക്ക്, അതാണ് ഫുജൂർ, അതിലേക്ക് നയിക്കും. വ ഇന്നർ റജുല, തീർച്ചയായും, വ ഇന്നൽ ഫുജൂറ, തീർച്ചയായും തിന്മ, അധർമ്മം, യഹ്ദി, അത് നയിക്കും, ഇലന്നാർ, നേരെ വിപരീതം, മറ്റത് ജന്നത്തിലേക്കായിരുന്നു, ഇത് നാർ, നാറിലേക്ക്, നരകത്തിലേക്ക് നയിക്കും. വ ഇന്നർ റജുല, ഒരാൾ, ലയക്ദിബു, കളവ് പറഞ്ഞുകൊണ്ടും ചെയ്തുകൊണ്ടും ഇരിക്കും. ലയസ്തുഖു എന്നുള്ളതിൻ്റെ വിപരീതം, വളവ് പറഞ്ഞുകൊണ്ടും ചെയ്തുകൊണ്ടിരിക്കും. ഹത്താ യുക്തബ ഇൻദല്ലാഹ്,
അങ്ങനെ കളവ് പറഞ്ഞ് ചെയ്ത് അങ്ങനെ ഹത്താ യുക്തബ അൻദ അല്ലാഹുവിൻ്റെ അടുക്കൽ അവനെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെടും. എന്ത്? ഖദ്ദാബ, സിദ്ദീഖ എന്നുള്ളതിൻ്റെ വിപരീതം. ഖദ്ദാബ, കള്ളൻ, മഹാകള്ളൻ എന്ന് രേഖപ്പെടുത്തപ്പെടുന്ന അത്രയും എന്ത് ചെയ്യും? ഇയാൾ കദിബ് പറഞ്ഞ് 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 അവിടെ എത്തുമെന്നർത്ഥം. അതാണ് ഹദീസ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത് എന്താണ്? ഇന്നസ് സിദ്ഖ യഹ്ദി ഇലൽ ഇലൽ ബിർ. ഇന്നസ് സിദ്ഖ യഹ്ദി ഇലൽ ബിർ. സിദ്ഖ് മനുഷ്യനെ ബിറിലേക്ക് നയിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു സിദ്ഖ് രണ്ട് തരമുണ്ട്. നമ്മൾ ശരിക്കും നമ്മുടെ ഓർമ്മയിൽ വേണം, വാക്കുകൾ മാത്രമല്ല പ്രവർത്തനത്തിലും എന്ത് വേണം? സിദ്ഖ് വേണം. മനസ്സിലായി? യഥാർത്ഥത്തിൽ വാക്കിലുള്ള സിദ്ഖാണ് മനുഷ്യന് പ്രവർത്തനത്തിൽ ഉണ്ടാകേണ്ടത്. നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് പ്രവൃത്തി പദത്തിലാവുമ്പോഴാണ് എന്ത്? അത് പ്രവൃത്തിയിലുള്ള സിദ്ഖായി മാറുന്നത്. ഇന്നസ് സിദ്ഖ യഹ്ദി ഇലൽ ബിർറി. ബിർറ് എന്ന പദത്തെക്കുറിച്ച് നമ്മൾ അതിന് സാധാരണ നമ്മൾ അർത്ഥം പറയാറുള്ളത് ബിർറ് എന്ന് പറഞ്ഞാൽ നന്മ എന്നാണ്. നന്മ. യഥാർത്ഥത്തിൽ ബിർറ് എന്നത് ബർറ് എന്ന പദത്തിൽ നിന്ന് വന്നതാണ്. ബർറ് എന്നത് അള്ളാഹുവിൻ്റെ അസ്മാഇകളിൽപ്പെട്ട ഒന്നാണ്. ബർറു റഹീം എന്ന് ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട്. അൽ ബർറു റഹീം. ബർറ് എന്താണ് ബർറ് എന്ന് പറഞ്ഞാൽ? ബർറ് എന്ന് പറഞ്ഞാൽ കസീറുൽ ഖൈരി വൽ ഇഹ്സാൻ എന്നാണ്. ധാരാളം, ചെറിയ നന്മയൊന്നുമല്ല, ധാരാളമായി നന്മയും ധാരാളമായി. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നന്മയുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണല്ലോ ഇഹ്സാൻ. ധാരാളമായി നന്മയുടെ ഏറ്റവും ഉന്നതമായ കാര്യങ്ങൾ ചെയ്യുന്നവനാണ് എന്ത്? ആര്? ബർറ്. സാധാരണ നന്മയല്ല എന്നർത്ഥം. കസീറുൽ ഖൈരി വൽ ഇഹ്സാൻ, അവനാണ് അള്ളാഹു. അപ്പോഴാണ് അള്ളാഹുവിന് ബർറ് എന്ന് പേര് കിട്ടുന്നത്, അൽ ബർറ് എന്ന് പേര് കിട്ടുന്നത്. ആ അൽ ബർറിൽ നിന്നാണ് എന്ത് വന്നത്? ബിർറ് വന്നത്. മനസ്സിലാക്കണം, സാധാരണ ഒരു നന്മയല്ല എന്ത് ബിർറ് എന്ന് പറഞ്ഞാൽ. സാധാരണ ഒരു നന്മയല്ല, ആ അൽ ബർറിൽ നിന്ന് വന്നതാണ് ബിർറ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഇന്നസ് സിദ്ഖ യഹ്ദി ഇലൽ ബിർ എന്നാണ്. അപ്പം എന്തായി? സിദ്ഖ് മനുഷ്യനെ എങ്ങോട്ടെത്തിക്കും? ഒരുപാട് വലിയ ഉന്നതമായ നന്മയിലേക്ക് എത്തിക്കും. അതാണ് സിദ്ഖിൻ്റെ എന്ത് ഫലം. ബിർറാണ് സിദ്ഖിൻ്റെ ഫലം. ബിർ എന്ന് പറഞ്ഞാൽ കേവലം നന്മയല്ല, വലിയ നന്മ, ഉന്നതമായ നന്മ, ധാരാളം നന്മ. മനസ്സിലായില്ലേ? ആ ഉന്നതമായ നന്മയിൽ ഏറ്റവും വലുതേതാ? അതാണ് അടുത്ത വാചകം. വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ഇലൽ ജന്ന. അതാണ് ഏറ്റവും വലിയ നന്മ. ഏതാ? മനുഷ്യന് കിട്ടാനുള്ള ഏറ്റവും വലിയ നന്മ സ്വർഗമാണ്. സ്വർഗമാണ് ഏറ്റവും കൂടുതൽ, ഏറ്റവും വലിയ ഖൈർ എവിടെയുള്ളത്? ജന്നത്തിലാണ്. ആ അപ്പോൾ ആ ബിർറ എന്ത് ചെയ്യും? വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന. ഏറ്റവും വലിയ ഈ നന്മ മനുഷ്യനെ എവിടെ എത്തിക്കും? സ്വർഗത്തിലേക്ക് എത്തിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ബിർ എന്തല്ല, സാധാരണ സംഗതിയല്ല എന്നർത്ഥം. സാധാരണ സംഗതിയല്ല ബിർ. യഥാർത്ഥത്തിൽ എന്താ? സൂറത്തു ആലി ഇമ്രാനിലെ 185-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ആലി ഇമ്രാനിലെ 185-ൽ ഫമൻ സുഹ്സിഹ അനിൽ നാർ വ ഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. അതാണ് ഏറ്റവും വലിയ നന്മ. ഫമൻ സുഹ്സിഹ അനിൽ നാർ, നരകത്തിൽ നിന്ന് വിദൂരമാക്കപ്പെട്ടു ആരെങ്കിലും. നരകത്തിൽ നിന്ന് വിദൂരമാക്കപ്പെട്ട് വഉദ്ഖിലൽ ജന്ന, അങ്ങനെ ജന്നത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടാൽ ഫഖദ് ഫാസ്, അതാണ് യഥാർത്ഥ വിജയം. അതാണ് ഏറ്റവും വലിയ നന്മ. ആ നന്മയാണ് ആ ആ ആ ജന്നത്തിലേക്കാണ് എന്തെത്തിക്കുക? സിദ്ഖ് എത്തിക്കുക. റസൂലുള്ള കണ്ടോ പരസ്പരം ബന്ധിപ്പിച്ച് കൊണ്ടുവരിക. ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന. അപ്പോൾ സിദ്ഖ് എവിടെ എത്തിക്കും? ജന്നത്തിലെത്തിക്കും. സിദ്ഖിൻ്റെ
ഏറ്റവും വലിയ ക്വാളിറ്റിയും എന്താണ്? അതാണ്. തീർന്നോ? തീർന്നില്ല. ഇനിയുള്ള വാചകമാണ് ഏറ്റവും മനോഹരം. സിദ്ഖ് ബിർറിലെത്തിക്കും, ബിർറ് സ്വർഗത്തിലേക്ക് എത്തിക്കും. പിന്നെയോ, വ ഇന്ന റജുല ലയസ്ദുഖു ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖാ. അതാണ് അടുത്തത്. അതാണ് ഏറ്റവും മനോഹരവും. വ ഇന്ന റജുല, ഒരാൾ ലയസ്ദുഖു, അവൻ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും, സത്യത്തിൻ്റെ ആൾ തന്നെ ആയിക്കൊണ്ടിരിക്കും, സത്യേ ചെയ്യൂ. അങ്ങനെ ഉണ്ടാവും ആളുകൾ. ഇവർ കെതിബ് അറിയില്ല, കെതിബ് അറിയില്ല. ഖൗലിലും സത്യം, അമലിലും സിദ്ഖ്. അങ്ങനെ ഉണ്ടാവും. അങ്ങനെ അങ്ങനെ ഇയാൾ സത്യത്തിൻ്റെ ആളായി എവിടെ എത്തും അയാൾ? ഹത്താ യുക്തബ ഇൻദല്ലാ, അള്ളാഹുവിൻ്റെ അടുത്ത് അയാളെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെടും. എന്ത്? സിദ്ദീഖ. സിദ്ദീഖ എന്താ സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ? സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുടെ കൂട്ടത്തിൽ അനുഗ്രഹിച്ച രണ്ടാമത്തെ വിഭാഗമാണ് ആര്? ചില്ലർ സ്ഥാനമല്ല എന്ത്? സിദ്ദീഖ് എന്ന് പറഞ്ഞു. നമ്മൾ അബൂബക്കർ സിദ്ദീഖ് എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ സിദ്ദീഖുകളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണമെന്ന് പറയണല്ലോ. ആരാ സിദ്ദീഖ്? സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല അനുഗ്രഹിച്ച രണ്ടാമത്തെ വിഭാഗമാണ്. സൂറത്തു നിസായിലെ 69-ാമത്തെ വചനം, 69, അവിടെ അള്ളാഹു അനുഗ്രഹിച്ചവരെ കുറിച്ച് പറയുന്നു. ആരാ? വമൻ യുത്തിഅല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ. വമൻ യുത്തിഅല്ലാഹ വറസൂൽ, അള്ളാഹുവിനെയും റസൂലിനെയും ഒരാൾ അനുസരിച്ചാൽ, ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അവർ അല്ലാഹു അനുഗ്രഹിച്ചവരുടെ വിഭാഗത്തിൽപ്പെടും. എന്നിട്ട് അള്ളാഹു അനുഗ്രഹിച്ചവരെ എണ്ണുകയാണ്. ഒന്നാമത്തെ മർത്തബ ഫസ്റ്റ് ഗ്രേഡ് ആരാ? മിനൻ നബിയീൻ, മിനൻ നബിയീൻ. സെക്കൻഡ് ഗ്രേഡോ? അതാണ് നമ്മളെ വിഷയം. വസ്സിദ്ദീഖീൻ. അപ്പോ സിദ്ദീഖ് ചെറിയ ഒരു ഗ്രേഡല്ല എന്നർത്ഥം. നബി കഴിഞ്ഞാൽ അടുത്ത മർത്തബ ആരാ? സിദ്ദീഖ. അതാണ് റസൂൽ ഇവിടെ പറഞ്ഞത്, വ ഇന്ന റജുല ലയസ്തുഖു ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖ. ഒരു മനുഷ്യൻ സത്യം ചെയ്യുക, സത്യമേ പ്രവർത്തിക്കൂ, സത്യമേ പറയൂ, അയാളുടെ നാവും അവയവങ്ങളും ഒക്കെ സത്യസന്ധമാണ്, മനസ്സിലുള്ളതാണ് അയാൾ ചെയ്യുക, ചെയ്യുന്നതാണ് അയാൾ മനസ്സിലുള്ളത്. അങ്ങനെ ഒരാൾ സത്യസന്ധനായി എവിടെ എത്തും? അള്ളാഹു അയാളെക്കുറിച്ച് അയാളുടെ പേരെഴുതിയിട്ട് എന്നെ നേരിട്ട് എഴുതുമെന്ന്. മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് മുഹമ്മദുൻ നബി എന്ന് എഴുതുന്ന മാതിരി അബ്ദുറഹ്മാൻ അബൂബക്കർ എഴുതിയിട്ട് എന്നെ നേരെ അള്ളാഹ് രേഖപ്പെടുത്തുമെന്ന്. അതൊരു ഭയങ്കര മർത്തബയാണ്, വലിയ ഗ്രേഡാണ് സിദ്ദീഖ്. മനസ്സിലായില്ല? സിദ്ദീഖ് അത് ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കുണ്ട്. ആണുങ്ങൾ സിദ്ദീഖുമാരെ നമ്മൾ കേട്ടിട്ടുണ്ട്, എന്നാൽ പെണ്ണുങ്ങളോ? സൂറത്ത് മാഇദയിലെ 75-ാമത്തെ വചനം, അവിടെ ഒരു സ്ത്രീയെക്കുറിച്ച് അള്ളാഹ് പറയുന്നുണ്ട്. മാഇദയിലെ 75-ാമത്തെ വചനം, മൽ മസീഹ് ഇബ്നു മറിയമ ഇല്ലാ റസൂൽ قد خلت من قبله الرسل وامه صدیقه. ആരെക്കുറിച്ച് പറഞ്ഞു? മസീഹ് ഇബ്നു മറിയമിനെ കുറിച്ച് പറഞ്ഞു. ഇല്ല റസൂൽ, ഈസാ നബിയെ കുറിച്ച്. ഈസാ നബി റസൂലാണ്, റസൂൽ മാത്രമാണ്, എന്തല്ല ദൈവം എന്നാണെന്നൊന്നും ആരും പറയണ്ട. قد خلت من قبله الرسل, അദ്ദേഹത്തിന് മുമ്പും പ്രവാചകന്മാർ ഏറെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി പറയുന്ന വാചകം എന്താ? وامه, അദ്ദേഹത്തിൻ്റെ ഉമ്മ ആരാ? മറിയം, സിദ്ദീഖത്തുൻ. അപ്പോൾ പുരുഷന്മാർക്ക് മാത്രമല്ല എന്ത് കിട്ടുക? ആ പദവി കിട്ടുക. ആർക്കുണ്ട്? സ്ത്രീകൾക്കും ആർക്കും കിട്ടും. പക്ഷേ നമുക്ക് എന്ത് വേണം? ഈ ഗ്രേഡിലെത്താൻ കഴിയണം. വ ഇന്ന റജുല ലയസ്തുഖു ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖ്. ആ ഗ്രേഡിലേക്ക് എത്തണം. ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതം അങ്ങനെയാകുമെന്ന് നമ്മൾ വിചാരിച്ചാൽ അള്ളാഹു നമ്മളെ പറ്റി എന്താക്കും? സിദ്ദീഖാകും. സിദ്ദീഖ് ഭയങ്കര വലിയ ഗ്രീഡാ. നബി കഴിഞ്ഞാൽ അടുത്ത ഗ്രീഡാരാ? സിദ്ദീഖ. ഭയങ്കര എളുപ്പമായിരിക്കും ജീവിതം സിദ്ദീഖായി കിട്ടിയാൽ. പക്ഷേ പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ നടക്കും, വിചാരിച്ചാൽ നടക്കും. ഇപ്പോൾ മനുഷ്യൻ എന്തായി എന്ന് വെച്ചാൽ, സുബ്ഹാനല്ലാഹ്, പറയാൻ പറ്റുമോ എന്നറിയില്ല, പക്ഷേ പറയാതിരുന്നിട്ട് കാര്യമല്ലല്ലോ. എവിടെ എത്തിയെന്ന് വെച്ചാൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ ആരാ? അലീമുൻ ബിദാത്തി സുദൂർ അല്ലേ?
മനസ്സിൻ്റെ ഉള്ളിലുള്ളത് പോലും അറിയണവനാണ് ആര്? അള്ളാഹ്. ആ അള്ളാഹിൻ്റെ മുമ്പിൽ പോലും നമ്മൾ ആരാകുകയാണ്? കദ്ദാബാകുകയാണ്. അള്ളാഹിനോട് മറച്ചു വെക്ക, എന്നിട്ട് നമ്മൾ വേറെന്തൊക്കെയോ കാണിക്ക, പ്രകടിപ്പിക്ക. ആലോചിച്ച് നോക്കൂ എത്ര ഭയാനകമാണ് കാര്യം, ഭയങ്കര ഗൗരവമുള്ളതാണ്. പക്ഷെ നമുക്ക് എന്താകാൻ സാധിക്കണം? എല്ലാ വിഷയത്തിലും സിദ്ദീഖാകുക എന്ന് പറഞ്ഞാൽ എന്താ? അഖ്വാലിലും അഅ്മാലിലും സിദ്ദീഖാകുക എന്നാണ്. അബൂബക്കർ സിദ്ദീഖിനെ സിദ്ദീഖ് എന്ന് വെറുതെ വിളിച്ചതല്ലല്ലോ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം. അറിയാലോ നമുക്ക് സംഭവം, ഇസ്റാ മിഅ്റാജിൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ടാണല്ലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിമായി എന്നതായിരുന്നു മുശ്രിഖ് ആ മക്കയിലെ ഖുറൈശികളുടെ ഏറ്റവും വലിയ പ്രയാസം. കാരണം ഒരു മാന്യനാണ് ആര്? അബൂബക്കർ നാട്ടിലെ മാന്യൻ. എങ്ങനെയെങ്കിലുമൊക്കെ സംശയം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ സംഭവം കിട്ടുന്നത്. മുഹമ്മദ് ഒരൊറ്റ രാത്രി കൊണ്ടേ മക്കത്ത് നിന്ന് ഫലസ്തീനിലേക്ക് പോയി. ഒന്ന് ഫ്ലൈറ്റൊന്നുമില്ലല്ലോ, റോക്കറ്റില്ല, പിന്നെ എങ്ങനെ പോയി? ഞാൻ അത് പോട്ടെ, മുഹമ്മദ് പറയണത് അവിടുന്നും പോയിന്നാ, എന്നിട്ട് ആകാശത്തേക്ക് പോയി. എന്ത് കഥയാണ് അബൂബക്കറെ? അങ്ങനെ ഉണ്ടാവോ എന്ന് ചോദിച്ചല്ലോ. എന്താണ്? എന്നിട്ട് വന്ന് ചോദിക്കുകയാണ്, അമാ തസ്മഉ മാ യഖൂലു സാഹിബുക്, ഹെഡോ നിന്റെ ആ കൂട്ടുകാരൻ പറയണത് നീ കേൾക്കണില്ലേ? അയാൾക്ക് അങ്ങെത്തിക്കണെന്നാ. ആരെ കൂട്ടുകാരൻ? ഓ പറയണത് നീ കേൾക്കണില്ലേ, എന്താ അവസ്ഥ എന്ന്. അപ്പൊ മുമ്പര് ചോദിക്ക വന്നവരോട്, മാതാ ഖാൽ, എന്തേ എൻ്റെ കൂട്ടുകാരൻ എന്താ പറഞ്ഞ് ഒന്ന് കേക്കട്ടെ. അപ്പോൾ ഇവർ വിശദീകരിച്ച് ഭയങ്കരമായി അത്ഭുതത്തോടുകൂടി. ഇപ്പൊ അബൂബക്കറിനെ അവിശ്വസിപ്പിക്കാമെന്ന് വിചാരിച്ചാണ് ഇത് എന്താക്കണേ വിശദീകരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എന്താ? ഓഹോ ഇൻകാന ഖദ് ഖാല ദാലിക ഫഖദ് സദഖ, ആഹാ അങ്ങനെ എൻ്റെ സ്നേഹിതം പറഞ്ഞോ എന്നാൽ ഫഖദ് സദഖ. ആ അല്ലെ, നമുക്ക് എന്തില്ല ഒരു സംശയം. അപ്പോഴാണ് ആരാകുന്നത്? അബൂബക്കർ സിദ്ദീഖ് അന്ന് മുതലാണ് സിദ്ദീഖ് എന്ന അദ്ദേഹത്തിന് പേര് കിട്ടുന്നത്. മനസ്സിലായില്ലേ? അപ്പം അത് എന്ന് വെച്ചാൽ അള്ളാഹുവിനെയും റസൂലിനെയും നമ്മൾ സംശയിക്കാതിരിക്കുക. അതൊരു കാര്യം പറഞ്ഞാൽ, റസൂലൊരു കാര്യം പറഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ സംശയം വേണ്ട. അത് സംശയം ഉണ്ടായാൽ നമ്മൾക്ക് നമ്മൾ ഈ വൃത്തത്തിൽ നിന്ന് പുറത്തു പോയി പോകും. റസൂലൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ല, മനസ്സിലായിക്കോളും കുറച്ച് കഴിയുമ്പം. മനസ്സിലായില്ലേ? എല്ലാം നമുക്ക് മനസ്സിലാവില്ലേ? നമ്മൾ മനസ്സിലാകത്തൊക്കെ വിശ്വസിക്കണില്ലേ? ദുനിയാവിൽ മനസ്സിലാകത്തൊക്കെ നമ്മൾ വിശ്വസിക്കണില്ലേ? ഉണ്ടല്ലോ, ഇന്നയാൾ പറഞ്ഞാൽ തന്നെ നമ്മൾ എന്താക്കും? ദുനിയാവിൻ്റെ കാര്യം എന്നാലോ ആഖിറത്തിൻ്റെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം നൽകുന്ന ഇൽമാണ് ആഖിറത്തിൻ്റെ ഇൽമ് അല്ലേ? വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം നൽകുന്ന ഇൽമാണ് എന്ത്? ആഖിറത്തിനെ കുറിച്ചുള്ള വിവരം. എവിടെയെങ്കിലുമൊക്കെ ലബോറട്ടറി പോയാൽ മനസ്സിലാവില്ലല്ലോ ഇത്. അത് പറയാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്ത് ഏറ്റവും അർഹൻ. ആ റസൂലൊരു വിഷയം പറഞ്ഞാൽ നമുക്കതിനെ നമുക്ക് പിന്നെ അതിൽ സംശയിക്കാൻ പാടില്ല, അതിനെ സത്യപ്പെടുത്തണം. അപ്പോഴാണ് നമ്മൾ എന്താവുന്നത്? സിദ്ദീഖീങ്ങളാകുന്നത്. അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, വ ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ. വ ഇന്നൽ കദിബ, തീർച്ചയായും കദിബ് ആ സിദ്ദീഖിൻ്റെ വിപരീതമാണ്. യഹ്ദി ഇലൽ ഫുജൂർ, അത് ഫുജൂറിലേക്കാണ് എത്തിക്കുക. അപ്പോൾ സിദ്ദീഖ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ കദിബ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഉള്ളതല്ലാത്തത് പറയുക. ഇന്ന് ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ അതെന്താണ്? കളവാണ്, കദിബാണ്. കാരണം ഇന്നെന്താണ്? വെള്ളിയാഴ്ചയാണ്. അതന്നെ, വളരെ ലളിതമാണ് സംഗതി. അത് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യും? യഹ്ദി ഇലൽ ഫുജൂർ, അത് ഫുജൂറിലേക്ക് എത്തിക്കും. ഫുജൂർ നമ്മൾ പറഞ്ഞു, ഫുജൂർ എന്നുള്ളതിൻ്റെ യഥാർത്ഥ ആശയം അൽ ഖുറൂജു അൻ ത്വാഅത്തില്ല എന്നാണ്. അള്ളാഹുവിനോടുള്ള വിധേയത്വത്തിൽ നിന്ന് പുറത്തേക്ക് പോകൻ, അതാണ് എന്ത്? ഫുജൂർ. അതാണ് യഥാർത്ഥ അധർമ്മം, യഥാർത്ഥ തെറ്റ് അതാണ്. അൽ ഖുറൂജു അൻ ത്വാഅത്തില്ല, അള്ളാഹുവിനോടുള്ള ത്വാഅത്തിൽ നിന്ന് വിധേയത്വത്തിൽ നിന്ന് പുറത്തേക്ക് പോകൽ. ഈ കദിബ് മനുഷ്യൻ അവിടെ എത്തിക്കും. ഏത് വിഷയത്തിലുള്ള കദിബും മനുഷ്യൻ അവിടേക്ക് എത്തിക്കും. അത് അഖ്വാലുകളിലുള്ള കദിബായാലും അഫാലുകളിലുള്ള കദിബായാലും വാക്കുകളിലുള്ളതായാലും പ്രവൃത്തികളിലുള്ളതായാലും എവിടെത്തും? അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാത്തവൻ, നോക്കൂ നിങ്ങൾ ഖുർആനിൽ അവരെക്കുറിച്ച് ഉലായിക്കഹുമുൽ കഫറത്തുൽ ഫജറ എന്ന് പറയുന്നത്. ഉലായിക്കഹുമുൽ കഫറത്തുൽ ഫജറ, കാഫിറിന്റെ ബഹുവചനമായാണ് അവിടെ കഫറ എന്ന് പറഞ്ഞത്.
അവരാണ് കാഫിറുകൾ. ഇനിയോ ഫാജിറിന്റെ ബഹുവചനമായാണ് അടുത്ത വാചകം ഫജറ എന്ന് പറഞ്ഞത്. സൂറത്ത് അബസയിലെ അബസയിലാണല്ലോ അവസാന 42-ാമത്തായത്. ഉലായികഹുമുൽ കഫറത്തുൽ ഫജറ. അവിടെ കഫർ എന്താ? കാഫിറിന്റെ ബഹുവചന. ഫജറയോ? ഫാജിറിന്റെ ബഹുവചന. ആരാ? അള്ളാഹുവിനെ അനുസരിക്കാത്തവൻ, അള്ളാഹുവിനെ അനുസരിക്കാത്തവൻ, അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കാത്തവൻ. പിന്നെ നമുക്ക് ഖുർആൻ മറിച്ച് നോക്കിയാൽ കാണാം, സൂറത്തുൽ ഇൻഫിത്താർ, സൂറത്തുൽ മുത്തഫിഫീനിൽ കല്ല ഇന്നൽ അബ്റാറ ലഫി, അതീ ബിർറ് ചെയ്യുന്നവരാണ് ആര്? അബ്റാർ. ഓക്കെ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരണം എന്താ? കല്ല ഇന്ന കിതാബൽ ഫുജ്ജാർ ലഫിയെ സിജ്ജീൻ. അപ്പൊ അബ്റാർ പറഞ്ഞു ബിറിന്റെ ബിറ് ചെയ്യുന്ന ആളുകളാണ് അബ്റാർ. അതിൻ്റെ നേരെ വിപരീതം പറഞ്ഞത് ഏതാ? ഇവിടെ പറഞ്ഞ ഫുജൂറാണ്. അവരാണ് ആര്? ഫുജാർ. ഫാജിറിന്റെ ജമാ ബഹുവചനമാണ് എന്ത്? ഫുജാർ. മനസ്സിലായില്ലേ? അപ്പൊ അവരെവിടെയാ? വേറെ സ്ഥലത്ത് സൂറത്തു ഇൻഫിത്താറിൽ പറയുന്നുണ്ട് ഫുജൂർ ചെയ്യുന്ന ആളാരാണ്? ഫാജിറാണ്. അവരെ കുറെ ഫാജിറുകൾ കൂടിയതാണ് എന്ത്? ഫുജാർ. ഫുജൂർ, ഫാജിർ, ഫുജാർ. കദീബ എവിടെ എത്തും? വ ഇന്നൽ കദീബ യഹ്ദി ഇലൽ ഫുജൂർ. ഫുജൂറോ? വ ഇന്നൽ ഫുജൂറ യഹ്ദി ഇലന്നാർ. കാരണം എന്താ? ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ജന്ന. അപ്പൊ സിദ്ഖിന്റെ വിപരീതമായ കദീബ് ഫുജൂറിലേക്ക് എത്തിക്കും, ഫുജൂർ എവിടേക്കെത്തിക്കും? എവിടേക്കെത്തിക്കും? നാറിലേക്ക് എത്തിക്കും. ഇനിയോ, ഇനിയാണ് അടുത്ത വാചകം, അതാണ് വല്ലാത്ത ഭയാനകം അല്ലേ? ഇന്ന റജുല ലയഖദിബു, ഒരാൾ കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കും, കള്ളത്തരം ചെയ്തുകൊണ്ടേയിരിക്കും. അയാളുടെ അഖ്വാലിലും അഅ്മാലിലും കളവന്നെ ഇരിക്കും, സിദ്ഖിന് നേരെ വിപരീതമായതായിരിക്കും. അങ്ങനെ ഹത്താ യുക്തബ ഇൻദല്ലാഹി കദാബ, സ്ഥിരമായി ഇതിൻ്റെ ആളായാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെടുമെന്ത്? കദാബ് എന്ന് രേഖപ്പെടുത്തും. കദാബ് മറ്റൊടുത്ത് എന്ത് എഴുതി? സിദ്ദീഖ് എന്ന്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം കേട്ടോ, ഒരു സിദ്ദീഖിനൊരാൾ സിദ്ദീഖാവൂല, അതുപോലെ ഒരു കദീബിനൊരാൾ എന്താവൂല? കദാബാവൂല. അള്ളാഹു അങ്ങനെ എഴുതൂല. എപ്പോഴാണ് ഒരാളെ സിദ്ദീഖാക്കുന്നത്? അയാൾ നിരന്തരം സിദ്ഖിന്റെ ആളാകുമ്പോൾ. എപ്പോഴാണ് ഒരാളെ അള്ളാഹു കദ്ദാബ് എന്ന് രേഖപ്പെടുത്തുന്നത്? നിരന്തരം. ചാൻസ് ഉണ്ട് ഒരുപാടൊക്കെ, ഒരുപാട് അവസരങ്ങളുണ്ട്, ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷെ കദീബ് ഭയങ്കര ഗൗരവമുള്ളൊരു വിഷയമാണ്. ആളുകളുണ്ട് പലപ്പോഴും തമാശക്ക്, അങ്ങനെയാണ് നമ്മളെ നാട്ടിലെ സ്വഭാവം അല്ലേ? ഇന്നിവിടെ കോഴിക്കോട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഈ ഫലിതം പറഞ്ഞിച്ചിരിക്കണ ഒരു പരിപാടി. ഉള്ളതാകട്ടെ, തമാശയും എന്താട്ടെ, ഉള്ളതാകട്ടെ. റസൂലുള്ള തമാശ പറഞ്ഞിരുന്നല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് തമാശ പറഞ്ഞിരുന്നു, ഭയങ്കര തമാശകളുണ്ട് റസൂലുള്ളാൻ്റെ. പക്ഷെ അതൊന്നും കളവായിരുന്നില്ല, കളവായിരുന്നില്ല. റസൂലുള്ള പറയുന്ന എന്താണ്? നല്ല സത്യസന്ധമായ തമാശകളാണ്. ഒരിക്കൽ റസൂലുള്ളാൻ്റെ അടുത്ത് ഒരു സ്ത്രീ വന്നു, പ്രായമായ ഒരു, എനിക്കൊരു ഒട്ടകം തരണം, ഞാനാകെ ഒന്നുമില്ലാത്ത ഒരു സ്ത്രീയാണ്, ഒരൊട്ടകം തരണം, പാലൊക്കെ കറന്നിങ്ങനെ കുടിച്ച് ജീവിക്കാനാണ്, വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പൊ റസൂലുള്ള അങ്ങനെയാണല്ലോ, പ്രായമായ ആൾക്കാരോട് തമാശ പറയുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒരു തമാശ പറയാൻ അവർക്കൊരു മനസ്സിൽ. റസൂലുള്ള പെണ്ണിനോട് പറഞ്ഞു, നിനക്ക് ഞാൻ ഒട്ടകത്തിൻ്റെ കുട്ടിയെ തരാന്ന് പറഞ്ഞു. ഒട്ടകത്തിൻ്റെ കുട്ടിയെ, റസൂലുള്ളാൻ്റെ, ഞാൻ പറഞ്ഞത് തമാശയിൽ പോലും. അപ്പോൾ ഈ പെണ്ണിന് ഭയങ്കര പ്രയാസമായി, ഒട്ടകത്തിൻ്റെ കുട്ടീനെ കിട്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുക? എനിക്ക് കിട്ടേണ്ടത് എന്താണ്? കാലൊക്കെ പാലൊക്കെ കറന്ന് കുടിക്കാൻ പറ്റിയ നല്ല ഒരൊട്ടക. അപ്പോൾ റസൂലുള്ളാൻ്റെ അടുത്ത ചോദ്യം ഈ ഉമ്മനോട്, ഈ വല്യമ്മനോട് റസൂലുള്ള ചോദിക്കുകയാണ്, അല്ല വല്യമ്മ, ഒട്ടകം പ്രസവിക്കുക ഒട്ടകത്തിൻ്റെ കുട്ടീനല്ലേ? ഒട്ടകം പ്രസവിക്കുക ഒട്ടകത്തിൻ്റെ കുട്ടീനല്ലേ? ഞാൻ ഒട്ടകത്തിൻ്റെ കുട്ടി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരൊട്ടകം പ്രസവിച്ചതായിരിക്കുമല്ലോ അതിനെ. അപ്പം അതാണ് തമാശ. അല്ലാത്ത തമാശ ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചയായി പറഞ്ഞു, വൈലുൻ ലില്ലദീ യുഹദ്ദിസു ഫയക്ദിബു ലിയുദ്ഹിക ബിഹിൽ ഖൗം.
സംസാരിക്കുന്നവർക്ക് നാശം. സംസാരിക്കുമ്പോൾ അവർ കളവ് പറയും, ലി യുദ്ഹിക ബിഹിൽ ഖൗം, ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയും. തീർന്നില്ല, റസൂൽ ആവർത്തിച്ച് പറഞ്ഞു, വൈലുൻ ലഹു വൈലുൻ ലഹു. അബുദ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മൂന്ന് പ്രാവശ്യമായി, അവന് നാശം, അവന് നാശം, അവന് നാശം എന്ന് വെച്ചാൽ കാര്യം എന്താണ്? ഗൗരവമുള്ളത്. നമ്മൾ വിചാരിക്കും പലപ്പോഴും ആണ് പറഞ്ഞു കളയാം, സാരല്ല, ചിരിക്കണ്ട, അങ്ങനെ ചിരിച്ചാൽ മതി, നമുക്ക് അത്രേ ചിരിക്കാൻ പാടുള്ളൂ, കുറച്ച് ചിരിച്ചാൽ മതി, ഉള്ളത് പറഞ്ഞിട്ട് നമുക്ക് എന്താക്കാം, ചിരിക്കാം. മനസ്സിലായി? ആരെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും ഇല്ലാത്തത് പറഞ്ഞും കളിയാക്കിയും അങ്ങനെ പറഞ്ഞ് നമ്മൾ ചിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആലോചിക്കൂ, ഇപ്പോൾ സത്യം പറയുക എന്നതാണ് മുസ്ലിമിൻ്റെ സ്വഭാവം. ഒരു ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, മൂന്ന് സ്ഥലങ്ങളിൽ, നമ്മളത് കഴിഞ്ഞ ഏതൊരു അധ്യായം വിശദീകരിച്ചപ്പോൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, മൂന്ന് സ്ഥലങ്ങളിൽ കളവ് പറയാൻ അനുവാദമുണ്ട് എന്ന് വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് അല്ലേ, ഉണ്ട് വിശദീകരിച്ച് മൂന്ന് സ്ഥലങ്ങളിൽ. പക്ഷെ അവിടെ പോലും യഥാർത്ഥത്തിൽ എന്തല്ല, അത് ഒരു കളവ് എന്ന് പറഞ്ഞുകൂടാ, കെതിബ് എന്നുള്ള എന്തല്ല, കളവല്ല അത്, മനസ്സിലല്ലേ? അതിന് അറബി ഭാഷയിൽ പറയുന്ന പ്രയോഗം തൗരിയത്ത് എന്ന, കെതിബല്ല. ആ മൂന്ന് സന്ദർഭങ്ങളിൽ പോലും അനുവാദമുണ്ടെങ്കിൽ, ആ മൂന്ന് സന്ദർഭങ്ങളിൽ പോലും എന്താണ്, അതിനെ കളവ് എന്നല്ല പറയേണ്ടത്, കെതിബ് എന്നല്ല പറയേണ്ടത്, അത് തൗരിയത്താണ്. എന്ന് വെച്ചാൽ അതൊരു തരം ഒരു നിർദോഷമായ കാര്യം. സുലഹിൻ്റെ സമയത്ത് അവിടെ നമ്മൾ കളവ് പറയല്ല ചെയ്യുന്നത്, കളവ് പറയല്ല. ചിലപ്പോൾ അതെന്തായിരിക്കും, അവിടെ ആവശ്യമായിരിക്കും, അതാണ് എന്ത് തൗരിയത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതല്ലാതെ കളവ് പറയുക എന്നത് എന്തല്ല, മനുഷ്യന് പറഞ്ഞതല്ല, മൂമിന് പറഞ്ഞതല്ല. യുദ്ധത്തിൽ ചില തന്ത്രങ്ങൾ ആവശ്യമാവും, അതിന് കെതിബ് എന്ന് പറയരുത്. അതാണ് ഒന്നാമത്തെ രംഗം, യുദ്ധമാണ്. രണ്ടാമത്തെ രംഗം അൽ ഇസ്ലാഹു ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ എന്താക്കുക, സുലഹ് ഉണ്ടാക്കുക. മൂന്നാമത്തെ രംഗം ദമ്പതികൾ തമ്മിലുള്ള സംസാരം, മനസ്സിലായില്ലേ? ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യനോടും പറയുന്ന ഒരു ചെറിയ പൊടിപ്പും തൊങ്ങലും ഒക്കെ അതിലുണ്ടാവും, അതിനെന്ത് പറയണ്ട, നിങ്ങൾ കളവ്, അതിന് കെതിബ് എന്ന് പറയണ്ട. അപ്പം അങ്ങനെ അനുവദിച്ചിട്ടുണ്ടല്ലോ, അപ്പം കളവ് പറഞ്ഞൂടെ, അതിന് അത് കളവല്ല. ഇനി കളവ് എന്ന് പറയണ്ട, അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതെന്തല്ല, കളവല്ല. അത് യഥാർത്ഥത്തിൽ എന്താണ്, തൗരിയത്താണ്. അല്ലാത്ത എല്ലാ തരം, നമ്മൾ മനസ്സിലാക്കണം, എല്ലാ തരം കളവുകളും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പാടില്ലാത്തതാണ്, തെറ്റാണ്. ഉമ്മു കുൽസൂം ബിൻതു ഉഖ്ബ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഈ മൂന്ന് സംഗതികൾ. അവർ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് സ്ഥലങ്ങളിൽ അനുവാദം നൽകിയതായിട്ട്, ഒന്ന് യുദ്ധത്തിനും, ഒന്ന് ജനങ്ങൾക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കാനും, പിന്നെ പുരുഷൻ സ്ത്രീയോടും ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും പറയുന്ന സംസാരം. ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് ഹദീസ്, ആ ഹദീസ് ശരിയാണ്, യഥാർത്ഥ ഹദീസാണ്. പക്ഷെ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ, അത് ഈ കെതിബല്ല. ഏത് കെതിബ്? ഫുജൂറിലേക്ക് എത്തിക്കുന്ന, നരകത്തിലേക്ക് എത്തിക്കുന്ന കെതിബല്ല. എന്ത് അത് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഒരാളെ അള്ളാഹു എന്താക്കൂല, കദ്ദാബാക്കി രേഖപ്പെടുത്തും. അതല്ലാത്ത, നമ്മൾ മനസ്സിലാക്കുക, അതല്ലാത്ത, അഥവാ അത് അതിനെ നമ്മൾക്ക് വിളിക്കേണ്ടത് തൗരിയത്ത് എന്നാണ്. അദ്ദേഹം പറഞ്ഞ പോലെ ഒരു നിർദോഷം, ഒരു ദോഷമല്ലാത്ത, അതിലൊരു നന്മയുണ്ട്, അങ്ങനത്താണല്ലോ അത്, ഒരു നന്മയുണ്ട്, അതിൽ ദോഷമല്ല. അപ്പം അങ്ങനത്തെ ഒരു സംഗതി, അത് നമ്മൾ കെതിബ് എന്ന് പറയരുത്. ആ അല്ലാത്ത തരത്തിലുള്ള എല്ലാ കെതിബുകളും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പാടില്ലാത്തതാണ്, ഹറാമാണ്, നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതിലേറ്റവും കടുപ്പമുള്ളത് നമ്മൾ മനസ്സിലാക്കണം, ഈ കെതിബുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കടുപ്പമുള്ളത് മറ്റുള്ളവരുടെ അവകാശം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി പറയുന്ന സത്യം, അതിലേറ്റവും വലുതാണ്. മറ്റുള്ളവരുടെ അവകാശം, വിസ്ലാം അത് വിശദീകരിച്ചിട്ടുണ്ട്, മൻ ഹലഫ അല യമീനി സബിരിൻ യഖ്തതിഉ ബിഹാ മാ ലം ബിഇൻ മുസ്ലിമിൻ ഹുവ ഫീഹാ ഫാജിറുൻ ലഖിയ അല്ലാഹു വഹുവ അലൈഹി ഗളബാൻ. ഒരാൾ ഒരു കള്ളസത്യം ചെയ്തു, കളവാണ്, പക്ഷെ അള്ളാഹാണ് സത്യം എന്ന് പറഞ്ഞ് ചെയ്തു. എന്തിന്? മറ്റുള്ളവരുടെ സമ്പത്ത് അപഹരിക്കാൻ വേണ്ടി, മനസ്സിലായില്ലേ? അത് വകവെച്ചു കൊടുക്കാൻ വേണ്ടി, ഭരണാധികാരിയുടെ മുമ്പിലാകാം, മധ്യസ്ഥൻ്റെ മുമ്പിലാകാം,
അവൻ മനസ്സിലാക്കേണ്ടത് അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരിക, അള്ളാഹു ഏറ്റവും ശക്തമായി അവനെ കോപിക്കുന്ന അവസ്ഥയിലായി. ഏറ്റവും വലിയ കളവ് പണ്ഡിതന്മാർ വിശദീകരിച്ചത് അതാണ് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ. അതാണ് ഈ ഹദീസിൻ്റെ ഏകദേശ വിശദീകരണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ രൂപത്തിൽ ഖുർആനും ഹദീസും പഠിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب